അങ്ങനെ നമ്മുടെ ഒരു ടേം കഴിഞ്ഞല്ലേ. നിങ്ങൾ നല്ല മിടുക്കരാണ്, പരീക്ഷയൊക്കെ വളരെ നന്നായിട്ട് എഴുതി. ടീച്ചർക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആരും മോശമാക്കിയില്ല, നല്ല എല്ലാവരും വളരെ നന്നായിട്ട് എഴുതി. ഇപ്പം നമ്മുടെ കഴിഞ്ഞ ടേമിലെ ഒരു പാഠത്തിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഏത് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാലും നമുക്ക് എടുക്കാമെന്ന് കരുതിയിട്ട്. നാടിനെ രക്ഷിച്ച വീരബാഹുവിലെ ഒരു നാടകമുണ്ടല്ലോ നമുക്കിനി പഠിക്കാന്, അത് നമുക്ക് പഠിക്കാം. എന്താണ് ആ നാടകത്തിൻ്റെ പേരെന്ന് നോക്കിയാലോ? ഭീകരൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയാകും അല്ലേ, ഭീകരൻ. ആരാണ് വാ ഈ ഭീകരൻ? ഇതെന്ത് നാടകമാണ്? പാവനാടകം. കേട്ടിട്ടുണ്ടോ പാവനാടകം എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ പണ്ടേ ഉള്ളതാണ്, രാജാക്കന്മാരുടെയൊക്കെ കാലത്തേ ഉള്ളതാണ് പാവനാടകം. രാജകൊട്ടാരങ്ങളിലൊക്കെ വന്ന് രാജാക്കന്മാരുടെ വീരകഥകളൊക്കെ പാവകളിങ്ങനെ പറയും. അപ്പം നിങ്ങൾ ചിന്തിക്കും പാവകൾ സംസാരിക്കുമോ എന്ന്. ഇപ്പോൾ കമ്പോ നൂലോ ഒക്കെ കൊണ്ട് പാവകളെ ചലിപ്പിച്ച് കർട്ടൻ്റെ പിന്നിൽ നിന്ന് ആളുകൾ ശബ്ദം കൊടുക്കുന്നു. ഇപ്പം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലേ? പാവകളെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലേ, പാവകളെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ പാവകളെ കഥാപാത്രങ്ങളാക്കി മനുഷ്യ അവയ്ക്ക് ശബ്ദം കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു നാടകമാണ് നമ്മൾക്ക് പഠിക്കാനുള്ള ഭീകരൻ പാവനാടകം. എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്? ഭീകരൻ. പറഞ്ഞേ, ഭീകരൻ, ഭീകരൻ പാവനാടകം. ഇപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഈ ഭീകരനിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന്. നിങ്ങളൊരു മൂളല് കേൾക്കുന്നുണ്ടോ അല്ലേ? എന്തോ വരുന്നുണ്ട് ഈച്ചയുടെ ഒരു മൂളല്, കേൾക്കുന്നില്ലേ? എല്ലാവരും ഒന്ന് മിണ്ടാതിരുന്നേ. അങ്ങനെയാണെങ്കിൽ ഈച്ച വരുന്നത്, ഈച്ചയുടെ മൂളല് നമ്മൾക്ക് കേൾക്കാം. ആ ഈച്ചയുടെ മൂളല് കേൾക്കുന്നുണ്ടല്ലേ, കേട്ടില്ലേ നിങ്ങൾ? ആ അപ്പം നമ്മുടെ നാടകത്തിൽ, നമ്മുടെ സ്റ്റേജിൽ ഒരു കഥാപാത്രമുണ്ട്. ആരാണത്? തവള. ആ തവള എന്നൊരു കഥാപാത്രം സ്റ്റേജിലുണ്ട്. അപ്പം തവള പറയുവാണേ, അതാ അവൻ വരുന്നു കൊലയാളി. ആ എന്താണ് തവള പറഞ്ഞത്? അതാ അവൻ വരുന്നു കൊലയാളി. തവള പറയുവാണ്, ഓ മൂളലിൻ്റെ ഒച്ച കേട്ടപ്പോഴേ തവളയ്ക്ക് കാര്യം മനസ്സിലായി, കൊലയാളിയാണവൻ. അപ്പം മറ്റടുത്ത കഥാപാത്രമാണ് ആരാണ്? മുത്തശ്ശി. ഏ മുതലാളിയോ? ആ എന്താണ് തവള നീ പറഞ്ഞത്? മുതലാളി വരുന്നെന്നോ, നിന്റെ മുതലാളി വരുന്നെന്നോ? മുത്തശ്ശിക്ക് ചെവി അങ്ങനെ ശരിക്കും കേൾക്കുകയല്ലാത്ത കൊണ്ട് നമ്മുടെ തവള പറഞ്ഞ കൊലയാളി എന്ന വാക്ക് മുത്തശ്ശി കേട്ടത് എങ്ങനെയാണ്? മുതലാളി എന്ന്. തവള കൊലയാളി, മനുഷ്യരുടെ കൊലയാളി, ഭീകരൻ അല്ല മുത്തശ്ശി, മുതലാളിയല്ല കൊലയാളിയാണ്. ആരുടെ കൊലയാളി? മനുഷ്യരുടെ കൊലയാളിയാണ് ഭീകരൻ. പിന്നെ അവനെ ഭീകരൻ എന്നല്ലാതെ വേറെ എന്താ പറയേണ്ടത്? രാജു. അയ്യോ പുലിയോ കടുവയോ മറ്റോ ആണോ? ആ രാജുവുണ്ട്, തവളയുണ്ട്, മുത്തശ്ശിയുണ്ട്. നമ്മുടെ മൂന്നാമത്തെ കഥാപാത്രമായിട്ട് രംഗപ്രവേശനം ചെയ്തത് ആരാണ്? രാജുവാണ് അല്ലേ. ആ പുലിയോ കടുവയോ വല്ലോ ആണോ? ശരിയാണ്, മനുഷ്യരുടെ കൊലയാളി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഭീകരൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭീകര ജന്തുവിൻ്റെ മുഖം അല്ലെങ്കിൽ രൂപമാണ് ഓർമ്മ വരുന്നത്. അത് സിംഹമാകാം, പുലിയാകാം, കടുവയാകാം. തവള ക്രോം ക്രോം. ആ തവള ക്രോം ക്രോം എന്ന് ഒച്ച വെച്ചു. അതിനേക്കാളുമൊക്കെ ഭീകരൻ. ആ ഇതങ്ങനെയൊന്നും അല്ല, ഇത് അതിനും മേലെയുള്ളവനാണ്, ഭീകരനാണ് മുത്തശ്ശി. എവിടെ? ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. ആ മുത്തശ്ശി പറയുവാണ്, ഞാൻ ആരെയും കാണുന്നില്ലല്ലോ, അവനെവിടെ? അപ്പോഴാണ് ഒരു ഈച്ച വന്ന് ഇരിക്കുന്നു. കണ്ടില്ലേ ഈച്ച വന്നിരിക്കുന്നത്? തവള, അതാ അവൻ തന്നെ. ആ തവള കൈ ചൂണ്ടിക്കാണിച്ചു, അതാ അവൻ തന്നെ. ഇവൻ്റെ കാര്യമാണ് മുത്തശ്ശി ഞാൻ പറഞ്ഞത്. രാജു, ഇത് നമ്മുടെ ഈച്ചയല്ലേ, ഇവനാണോ ഭീകരൻ? നിന്നെക്കാളൊക്കെ സുന്ദരനായി ഇവൻ. പളുങ്കു ചിറകുകൾ, സ്വർണ്ണ കണ്ണുകൾ, വരയും കുപ്പായം. ഹായ് എന്തു രസം. അപ്പോഴ്
നമ്മുടെ രാജു തവളയെ കളിയാക്കുകയാണ്. ഐ എന്റെ തവളച്ച, നീയാണോ ഇവനെ കളിയാക്കുന്ന ഇത്ര സുന്ദരനായ സ്വർണ ചിറകുകളുള്ള പളുങ്ക് കണ്ണുകളുള്ള വരയും കുപ്പായമുള്ള നമ്മുടെ ഈച്ച? എടാ തവളെ, നിന്റെ ഉണ്ട കണ്ണും വീർത്ത വയറും ക്രോ ക്രോ എന്നുള്ള ഒരു ഒച്ചയും നിന്നെക്കാളൊക്കെ എത്ര സുന്ദരനാണവൻ. ഈച്ച, അപ്പൊ ഈച്ച സംസാരിക്കുവാണേ. ഞാനിവിടെ പതിവുകാരനാ, നിനക്കെന്തിവിടെ കാര്യം? പോക്കാച്ചി തവളെ, എന്നിട്ട് കറങ്ങി പറഞ്ഞിരിക്കുവാണ്. ആ അപ്പോഴ് തവള പറഞ്ഞത് ഈച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊലയാണിന്നും ഭീകരനും ഒക്കെ തവള പറഞ്ഞപ്പോൾ നമ്മുടെ ഈച്ചയ്ക്ക് നല്ല ദേഷ്യം വന്നു. നീ പോടാ, ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ ഇവിടെ പതിവുകാരനാ. എന്താ പതിവുകാരൻ എന്ന് പറഞ്ഞാൽ? പതിവായിട്ട് വരുന്നവനാണ്, എല്ലാ ദിവസവും വരുന്നതാണ്. നീ അല്ലേ വല്ലപ്പോഴും വരുന്നത്? നിനക്ക് എന്താ ഇവിടെ കാര്യം? നീ പോടാ പോക്കാച്ചി തവളെ, നീ എന്റെ കാര്യം നോക്കണ്ട. തവള, കണ്ടില്ലേ, ഇതാണിവന്റെ സ്വഭാവം. ഈച്ച രാജുവിന്റെ തലയിൽ ഇരിക്കുന്നു, എവിടെയും ചെന്നിരിക്കും, എന്തും തിന്നും. കാലുകൾ കണ്ടില്ലേ, നിറയെ രോഗാണുക്കളാ. ശരിയാണ് പറഞ്ഞതല്ലേ നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ. എന്താണ് ഈച്ചയുടെ സ്വഭാവം? എന്താണ്? എവിടെയും പോയിരിക്കും. അപ്പൊ അതുപോലെ കറങ്ങി തിരിഞ്ഞ് ഈച്ച പിന്നെ എവിടെയാണ് പോയിരുന്നത്? രാജുവിന്റെ തലയിലിരുന്നു. എവിടെയും ചെന്നിരിക്കും, എന്തും തിന്നും. കാലുകൾ കണ്ടില്ലേ, നിറയെ രോഗാണുക്കളാ. ആ മലിനമായ വസ്തുക്കളെല്ലാം പോയിരുന്നിട്ട് വന്ന ഈച്ചയുടെ കാല് നിറച്ച രോഗാണുക്കളാണ്. മുത്തശ്ശി, അതെങ്ങനാ തവളെ ഈച്ചയുടെ കാലുകളിൽ പിടിച്ചു കയറുന്നത്? തവള, ക്ഷയരോഗിയുടെ കഫത്തിലും കോളറ രോഗികളുടെ മലത്തിലും എല്ലാ വൃത്തികേടുകളിലുമല്ലേ ഇവന്റെ വാസം. ആ ഇപ്പോഴാണ് മുത്തശ്ശിക്ക് കാര്യം പിടികിട്ടിയത്. ഇവന്റെ കാലിൽ എങ്ങനെയാണ് ഈ രോഗാണുക്കൾ പിടിച്ചു കയറുന്നതെന്ന്. അപ്പൊ ഇവൻ എവിടെയൊക്കെയാ പോയിരിക്കുന്നത്? ക്ഷയരോഗിയുടെ കഫത്തില്, പിന്നെയോ കോളറ രോഗിയുടെ മലത്തില്, അങ്ങനെ അങ്ങനെയുള്ള വൃത്തികേടുകളെല്ലാം പോയിരുന്ന് അവിടുന്ന് രോഗാണുക്കൾ മുഴുവൻ ഇവന്റെ കാലിലാകും. എന്നിട്ടോ ഇപ്പൊ രാജു പറയുവാണ്, കോളറ പരത്തുന്നത് ഈച്ചയാ. മുത്തശ്ശി, മുത്തശ്ശിക്കറിയാമോ ഈ കോളറ പരത്തുന്നത് ആരാണ്? ഈച്ചയാണ് കോളറ പരത്തുന്നത് അല്ലേ. കോളറ രോഗിയുടെ മലത്തിലൊക്കെ പോയിരുന്നുള്ള രോഗാണുക്കളെയും വഹിച്ചുകൊണ്ട് വന്ന് നമ്മളെ തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാല് എന്തു പറ്റും? നമുക്ക് മാസങ്ങള് പകരും, പകർച്ചവ്യാധികളാകും. അങ്ങനെ ഈച്ച പരത്തുന്ന ഒരു രോഗമാണ് ഏത്? ഈച്ച പരത്തുന്ന ഒരു രോഗമാണ് കോളറ. കോളറ മാത്രമോ, ടൈഫോയിഡ് അതിസാരവും എല്ലാം പരത്തുന്നത് ഇവനാ. ആ അപ്പൊ കോളറയും ടൈഫോയിഡും അതിസാരവും പകർത്തുന്നത്, പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്നത് ആരാണ്? ആരാണ്? ആ ഈച്ചയാണ്. അപ്പൊ നമ്മുടെ ഈച്ച പരത്തുന്ന മൂന്ന് രോഗങ്ങളെ പഠിച്ചു അല്ലേ. ഏതൊക്കെ? കോളറ, ടൈഫോയിഡ്, അതിസാരം. പഠിച്ചില്ലേ മുത്തശ്ശി? അപ്പോൾ ഈച്ചയെ തിന്നുന്ന നിനക്കും പിടിക്കില്ലേ കോളറ? എടാ തവള, നീ ഈച്ചയെ പിടിച്ചല്ലേ തിന്നുന്ന, അപ്പൊ നിനക്കും പിടിക്കില്ലേടാ കോളറ? മുത്തശ്ശി ചോദിക്കുവാണ്. തവള, അതൊക്കെ നിങ്ങൾ മനുഷ്യർക്കേ ഏൽക്കൂ. ഒന്ന് പോ മുത്തശ്ശി, തമാശ പറയാതെ. അതൊക്കെ നിങ്ങൾ മനുഷ്യർക്കേ ഉണ്ടാകുകയുള്ളൂ അസുഖം. രാജു, ആഹാ, എന്നാൽ ഇവനെ കൊന്നിട്ട് തന്നെ കാര്യം. ആ ശരി, അങ്ങനെയുള്ള ഇവനെ നമുക്കൊന്ന് കൊന്നിട്ട് തന്നെ കാര്യം. എത്രയധികം മനുഷ്യർക്ക് അസുഖം പിടിപ്പിക്കുന്നതാണ് ഇവൻ. രാജു വടിയെടുക്കാൻ പോകുന്നു. ഈച്ച, ഞങ്ങളെ അങ്ങനെ എളുപ്പത്തിലൊന്നും നശിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഒരു പ്രാവശ്യം 10,000-20,000 മുട്ടകളായിടുന്നത്. എടാ രാജു, നീ എന്താ കരുതിയത്? നീ ഒരു വടിയുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ അടിച്ചാലും ഞാൻ ചത്തുപോകും എന്നാണോ നീ കരുതിയത്? എടാ, അതിൻ്റെ ഇരട്ടി ഉണ്ടാവും. കാരണം ഞങ്ങളിലെ സ്ത്രീകള് ഒരു പ്രാവശ്യം ഇടുന്ന മുട്ടയുടെ എണ്ണം എത്രയാണ് കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോകും. എത്രയാണ്? 10,000-10,000 മുട്ടകളാണ് ഇടുന്നത്. ആ 10,000-10,000 മുട്ടകളാണ് ഇടുന്നത്. രാജു വടിയുമായി വരുന്നു, അടിക്കുന്നു. ആ തവളയ്ക്ക് അടി കിട്ടുന്നു, പാത്രം അടിയേറ്റ് വീഴുന്നു. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ, ഈച്ച വന്നിരിക്കുമ്പോൾ നിങ്ങളും ഒരു പേപ്പർ എടുത്തോ ഒരു തോർത്തെടുത്തോ അല്ലെ കയ്യിൽ കിടന്ന് എന്തെങ്കിലും എടുത്ത് ഈച്ചയെ അടിക്കാതെ ചെല്ലുമ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ഈച്ച പെട്ടെന്ന് പറന്നു പോകും. നമ്മുടെ അടിയൊന്നും ഈച്ചയ്ക്ക് കൊള്ളില്ല. അതുപോലെ അടി ആർക്കാ കിട്ടിയത്? ലക്ഷ്യം തെറ്റി നമ്മുടെ തവളയ്ക്കാണ് അടി കിട്ടിയത്. എന്ത് സംഭവിച്ചു? പാത്രം അടിയേറ്റ് താഴെ വീണു. മുത്തശ്ശി, അയ്യോ ചോറും പോയോ കൂട്ടാ? സാരമില്ല, കൊടുക്കടാ. ആഹാ, ഞാൻ ചോറ് വിളമ്പി വെച്ചതായിരുന്നു, ആ പാത്രവും കൂടിയാ താഴെ പോയത്. എന്നാലും സാരമില്ല, കൊടുക്കടാ, നല്ല അടി കൊടുക്കാൻ വേണ്ടിട്ട്. രാജു, അനങ്ങല്ലേ മുത്തശ്ശി. മുത്തശ്ശി, എവിടെയാ കൂട്ടാ കൊടുക്ക്? രാജു അടിക്കുന്നു, ഈച്ച പറന്നു മാറുന്നു. ആ മുത്തശ്ശി വീണ്ടും വീണ്ടും രാജുവിനോട് പറഞ്ഞുകൊണ്ടേ ഇരുന്നു, കൊടുക്കടാ അടി അവനിട്ട്,
ഇവനാണ് നമ്മുടെ മനുഷ്യരെ മുഴുവനും നശിപ്പിക്കുന്നത്. ഇവൻ കാരണം എത്രമാത്രം പകർച്ചവ്യാധികളാണ് നമ്മുടെ മുമ്പ് വരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? രാജുവിന്റെ അടിയൊന്നും ഈച്ചയ്ക്ക് ഏറ്റില്ല. ഈച്ച എന്നെ അങ്ങനെ കിട്ടില്ല, ആ എന്നാ പിന്നെ എന്നെ തല്ലടാന്നും പറഞ്ഞ് ഈച്ച ഇങ്ങനെ രാജുവിന്റെ ചുറ്റും പറക്കുകയാണ്. എന്നെ എങ്ങനെയൊന്നും തല്ലാൻ കിട്ടില്ല. തവള മുത്തശ്ശി, ഇവനെ ഞാൻ ശരിപ്പെടുത്താം. തവള ഈച്ചയെ പിടിക്കുന്നു. തവള ഒറ്റ ചാട്ടത്തിന് ഈച്ചയെ പിടിച്ചു. തവള സോറി രാജു, അങ്ങനെ വേണം തവളക്കുട്ടാ, നീ മിടുക്കനാണ്. മനുഷ്യർക്ക് പറ്റാത്ത ഒരു കാര്യം നമ്മുടെ തവള ചെയ്തു അല്ലേ. രാജുവിനെ അടിച്ച് ഈച്ചയെ കൊല്ലാൻ പറ്റിയില്ല, പക്ഷെ തവള ഒറ്റച്ചാട്ടത്തിന് ഈച്ചയെ പിടിച്ചു. അങ്ങനെ നമ്മുടെ തവള മിടുക്കനായി. അപ്പൊ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? നല്ല ഒരു നാടകം പഠിച്ചു. തവളയും രാജുവും മുത്തശ്ശിയും ഈച്ചയുമാണ് അതിലെ കഥാപാത്രങ്ങൾ അല്ലേ. തവള, രാജു, ഈച്ച, മുത്തശ്ശി. അപ്പൊ നമ്മുടെ ഈ പാവനാടകത്തിലൂടെ ഈച്ച പരത്തുന്ന രോഗങ്ങൾ എന്താണ് എന്ന് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലേ. കോളറയും ടൈഫോയിഡും അതിസാരവും ഈച്ച പരത്തുന്നതാണ് എന്നും അവ എങ്ങനെയാണ് രോഗാണുക്കളായി ഈച്ചയുടെ കാലികളിൽ പറ്റുന്നത് എന്നും എങ്ങനെ മനുഷ്യരിലേക്ക് പകരുന്നു എന്നും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ ശുചിത്വ ബോധമുള്ളവരായിരിക്കണം. നമ്മൾ പഠിച്ചു, നിങ്ങൾക്കറിയാമത്, ഞാൻ ഇത് ആവർത്തിക്കുന്നേ ഇല്ല അല്ലേ. വ്യക്തി ശുചിത്വം പോലെ പ്രധാനമാണ് നമ്മുടെ പരിസര ശുചിത്വം എന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ശരിയാണ്, ശുചിത്വ ഉപകരണങ്ങളും പഠിച്ചു. നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്തെങ്കിലും ശുചിത്വ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ? ഉദാഹരണം ടീച്ചർ പറയാം, ഡസ്റ്റർ ഇല്ല, ഡസ്റ്റർ നമ്മുടെ പൊടിയൊക്കെ തൂത്തുകളയുന്ന ബോർഡൊക്കെ മായച്ചു കളയുന്ന ഡസ്റ്ററേ, ഡസ്റ്റർ ഉണ്ടാക്കാം അല്ലേ. പിന്നെന്താ, ചൂല്, നമ്മൾ അടിച്ചു വരുന്ന ഇരുക്കലി കൊണ്ടൊക്കെയുള്ള ചൂലില്ലേ, ചൂലുണ്ടാക്കാം. പിന്നെന്താണ്, നമ്മൾ ഈ പൊടിയൊക്കെ തുടയ്ക്കുന്ന സാധനമില്ലേ, തുണി കൊണ്ടൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ ശുചിത്വ ഉപകരണങ്ങളൊക്കെ വരയ്ക്കുക, അല്ലെങ്കിൽ ശുചിത്വ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തവർ വരയ്ക്കുക, ഇതിലേതെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്തു നോക്ക്. എന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ശുചിത്വ ഉപകരണങ്ങളുടെ ചിത്രം നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുക. അതല്ല ഡസ്റ്റർ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ, അതല്ല ചൂലുണ്ടാക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ശുചിത്വ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അതും നിങ്ങൾ ചെയ്തു നോക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഉപകരണങ്ങളെക്കുറിച്ചും ഒക്കെ നാടകത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് ചർച്ച ചെയ്യാം.